കഴിഞ്ഞ കോവിഡിന് തൊട്ട് മുമ്പാണ് 2000-ത്തിലാണ് 2000 ഫെബ്രുവരിയിലായിരുന്നു അത് ഉത്സവം അവസാനിച്ചത് അതിനുശേഷമാണ് ഈ കോവിഡ് പീരീഡ് തുടങ്ങുന്നത് അതോടെ തന്നെ എല്ലായിടത്തും അടച്ചിടലുകളൊക്കെ ആയി പക്ഷെ നമ്മുടെ ക്ഷേത്രത്തെ ഉത്സവം മുടങ്ങിയിട്ടില്ല അതിനുശേഷം ഇപ്പോഴാണ് ഈ ഉത്സവം തുടങ്ങുന്നത് ഈ ഫെബ്രുവരി 26-ന് അതിനുശേഷം ഇന്ന് മാർച്ച് 1-ാം തീയതിയിലേക്ക് എടുത്തുന്നത് നാളെ 2-ാം തീയതി പൊങ്കാലയാണ് വളരെ ജനപങ്കാളിത്തവും ഭക്തജനങ്ങളും എല്ലാം പല മേഖലകളിൽ നിന്നുള്ളവർ ഓസ്ട്രേലിയയിൽ നിന്നുള്ളവർ ഇംഗ്ലണ്ടിൽ നിന്നുള്ളവർ നെതർലാൻഡ്സ് അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഡൽഹി ചെന്നൈ ബോംബെ ബാംഗ്ലൂർ അങ്ങനെയുള്ള എല്ലാവരും ഒത്തുചേരുന്നു മാത്രമല്ല കുടുംബാംഗങ്ങൾ എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം കിട്ടുന്നു അതെല്ലാം മാത്രമല്ല ദേവിയുടെ എന്താണ് പ്രസരിപ്പും സംതൃപ്തിയാണ് ഏറ്റവും ഭയങ്കരം ഏറ്റവും മികച്ചു നിൽക്കുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഈ ഉത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ചെറുതായിട്ട് ഒരു പ്രശ്നം വയ്ക്കും എങ്ങനെയാണ് ഇപ്രാവശ്യം ഉത്സവ പ്രശ്നവിധി പ്രകാരം എങ്ങനെയാണ് ദേവി സംതൃപ്തിയിലാണോ അതായത് ഉത്സവം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് തേങ്ങ ഉടച്ച് അതിൽ തെറ്റിപ്പൂ ചാർത്തിച്ചാണ് നമ്മൾ പ്രശ്നം വയ്ക്കുന്നത് അത് വളരെ ഗംഭീരമാണെന്നുള്ള അഭിപ്രായമാണ് നമ്മുടെ പൂച്ചിയുടെ നിന്ന് അതോടൊപ്പം തന്നെ പാട്ടാശാലിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ആ പ്രശ്നം വയ്ക്കുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ദേവി വളരെ സന്തോഷവതിയാണെന്ന് മാത്രമല്ല ഇത് ദേവിയെ ദർശിക്കാനായിട്ട് പലരും പല ഭാഗത്തിൽ നിന്നും വിദഗ്ധർ എത്തിയിരുന്നു അവരെല്ലാം ഈ ആചാര്യന്മാരും അതോടൊപ്പം തന്നെ ഊർജ്ജസ്വലമായ ഒരു പോസിറ്റീവ് എനർജി തങ്ങി നിൽക്കുന്നതാണ് ഇവിടെ എന്നതാണ് പറഞ്ഞത് മാത്രമല്ല അത് ജനങ്ങളിലും കാണാം ദേവിയിലും പ്രസാദിക്കുന്നുണ്ട് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഒരു ഉത്സവ ഭയങ്കര ഉത്സവ ഛായയിൽ ആണ് ഈ പാൽക്കുളങ്ങര മൊത്തം നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗംഭീരമായ ഒരു ഉത്സവമാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടാടുന്നത് എല്ലാവരും ഒരുമയോടെ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ വന്ന് ദേവിയെ കാണുന്നു ദർശനം നടത്തുന്നു വഴിപാടുകൾ നേരുന്നു കൂടിയേരുന്നു അവർ പലരെയും കാണാനുള്ള ഒരു അവസരം കിട്ടുന്നു അങ്ങനെ വളരെ ഗംഭീരം തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ ചേട്ടനൊരു ഡോക്യുമെന്ററി ചെയ്തായിരുന്നു ഈ ഊരുട്ട് ഉത്സവത്തിനെ കുറിച്ച് അത് പ്രദർശിക്കുകയും ചെയ്തായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അല്ല ഊരുട്ട് സത്യം പറഞ്ഞാൽ അതൊരു നിമിത്തമാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ ആൾക്കാർ പറയുകയും ഇവിടുത്തെ കമ്മിറ്റിയിലുള്ളവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വെളിയിലുള്ളവർ ഈ പരമ്പരാഗതമായ കുടുംബാംഗങ്ങൾ തന്നെയാണ് അവർ പറയുകയും ഒരു ഡോക്യുമെൻ്റ് നിർമ്മിക്കുകയും ണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിന് ഒരവസരം കിട്ടി സത്യം പറഞ്ഞാൽ 3 വർഷം മുമ്പ് വെറുതെ എടുത്തു വെച്ചിരുന്ന വിഷ്വൽസൊക്കെയാണ് അത് ഉപയോഗിച്ച് മാത്രമല്ല അത് ഇവിടെ പ്രദർശിപ്പിക്കാനും പറ്റി LED വാളിൽ വളരെ മികച്ച അഭിപ്രായമാണ് ജനങ്ങളുടെ കാരണം അവർക്കുള്ളിൽ ഉള്ളിൽ തട്ടുന്ന തരത്തിലുള്ള അഭിപ്രായം പറയുകയും അവർക്കത് മനസ്സിലാകുകയും ചെയ്തു പല ഇതിൻ്റെ പല മിത്തുകളെക്കുറിച്ചും അല്ല ഐതിഹ്യങ്ങളെക്കുറിച്ചും പലർക്കും പുതിയ തലമുറയിലുള്ളവർക്ക് അറിഞ്ഞുകൂടായിരുന്നു അതുവഴി നമ്മൾ എനിക്ക് പറയാനും അത് അവർക്ക് അത് അറിയുവാനും പറ്റിയെന്നുള്ളത് സന്തോഷമാണ്